പലതരം തട്ടിപ്പിന്റെയും കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു തട്ടിപ്പും അതോടൊപ്പം വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്ത് കൃത്യമായി പറഞ്ഞാൽ 21/11/2022 രാവിലെ കാർഡ് പേയ്മെന്റിലൂടെ 634 രൂപ 56 പൈസ കൊടുത്ത് 6 ലിറ്റർ പെട്രോൾ അടിച്ചു. ഒപ്പം തന്നെ അത്ര രൂപയുടെ ബില്ലും തന്നു. പക്ഷെ അത് കഴിഞ്ഞ് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പെട്രോൾ പമ്പിൻ്റെ അക്കൗണ്ടിലേക്ക് അന്നേ ദിവസം 3000 രൂപ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. അതെങ്ങനെയെന്നോ ഒരു പിടിയുമില്ല. വൈകിട്ട് പെട്രോൾ അടിച്ച് പമ്പിൽ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാലൻസ് തുക തിരികെ കൊടുത്തു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കുന്നു? 634 രൂപ 56 പൈസയുടെ ബിൽ തരുന്നു, ഉപഭോക്താവിൽ നിന്ന് 3000 രൂപ ഡെബിറ്റ് ആവുന്നു. പലപ്പോഴും ഇത്തരത്തിൽ ഫോൺ പേയ്മെന്റ് നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ എത്ര രൂപ അക്കൗണ്ടിൽ നിന്നും പോയെന്നും ഒരു മെസ്സേജ് വന്നാലും നമ്മളത് ശ്രദ്ധിക്കാറുമില്ല. പ്രത്യേകിച്ച് പമ്പിൽ വെച്ച് മൊബൈൽ മെസ്സേജ് ആരും നോക്കാറില്ല. പിൻ നമ്പർ കുത്തി ബില്ല് കിട്ടിയാൽ പിന്നെ യാതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയോ സോഫ്റ്റ്വെയർ തകരാറ് മൂലമായിരിക്കും ഇത്രയേറെ നഷ്ടം ഉപഭോക്താവിന് സംഭവിക്കുന്നത്. വിവിധങ്ങളായ പെട്രോൾ പമ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കാർഡ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബിൽ വാങ്ങുകയും പാസ്ബുക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിഞ്ഞത് വരില്ല. ഇന്ന് എവിടെ പോയാലും ക്യാഷ് കയ്യിൽ കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പ്രവണത നന്നായി കുറഞ്ഞിരിക്കുകയാണ്. പകരം എല്ലാവരും കാർഡ് ഫോൺ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ചുള്ള ഇടപാടുകളാവും നടത്തുക. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ പണം നഷ്ടമാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഒരുപക്ഷെ ഈ കാലം കൊണ്ട് അങ്ങനെ പണം നഷ്ടമായവരും ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എവിടെ വെച്ചാണെങ്കിലും, അതിപ്പോൾ പെട്രോൾ പമ്പായാലും സൂപ്പർ മാർക്കറ്റ് ആയാലും, പണം ഫോണിൽ നിന്ന് പോയതിന് ശേഷം എത്ര പോയെന്ന് മറ്റുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുക. ഒരു നിമിഷത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു വലിയ തുകയൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകാതെ നമുക്കിരിക്കാം.